ലിംഗനീതി എന്ന വാക്കുപോലും പറയരുതെന്നാണ് ഒരു ചങ്ങാതി പറഞ്ഞത്. ആ വാക്കിന് എന്തോ കുഴപ്പമുണ്ട് അത്ര. പിന്നെ എന്ത് പറയണം? ലിംഗ അനീതി എന്ന് പറയണം. അതിനെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ മാത്രമായി ചുരുക്കി കാണരുത്. അങ്ങേയറ്റം സ്വാർത്ഥമതികളായ മനുഷ്യർക്കല്ലാതെ ലിംഗസമത്വത്തിനെതിരെ നിലപാടെടുക്കാൻ കഴിയില്ല. അത് അവരുടെ അധികാരത്തിന് വേണ്ടിയുള്ള ഉന്മാദവും ലഹരിയുമായിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു ഫെമിനിസ്റ്റ് ആയാൽ നിങ്ങളുടെ ശമ്പളത്തിന്റെ കൃത്യമായ വിഹിതം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഉപാധികളില്ലാതെ ശമ്പളമായി കൊടുക്കണം. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട പല അവകാശങ്ങളും അത് സമൂഹം സ്വയമേവ കൊടുക്കാത്തിടത്ത് സംവരണത്തിലൂടെ അതിൻ്റെ ഫോഴ്സ്ഫുള്ളി അതിലേക്ക്. ഇപ്പോൾ ഉദാഹരണം, ഫ്രാൻസിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ 50% സ്ത്രീകൾ വേണം എന്നുള്ള നിബന്ധന ഉള്ളതായിട്ട് കേട്ടു. അതേപോലെ തന്നെ ഇപ്പോൾ മീറ്റിങ്ങുകളിലൊക്കെ ഒരു 3 പേര് ഉൾപ്പെടുന്ന ഒരു മീറ്റിങ്ങിൽ യൂറോപ്പിലൊക്കെ ഒരു സ്ത്രീ നിർബന്ധമാണെന്നുള്ള പ്രക്രിയ. ഇങ്ങനെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധാലു ആവേണ്ട ഘട്ടമില്ലേ? യഥാർത്ഥത്തിൽ ഫെമിനിസത്തെക്കുറിച്ചുള്ള ദീർഘമേറിയ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും നമുക്ക് കുറ്റബോധത്തോടു കൂടിയല്ലാതെ പലപ്പോഴും സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ തന്നെ ഈ വിഷയത്തെ ഒരു കുറ്റബോധത്തോടു കൂടി തന്നെയാണ് സമീപിക്കാറുള്ളത്. എൻ്റെ ഭൂതകാലത്തിൽ അത്ര ഫെമിനിസത്തിന് അനുകൂലമായ ജീവിത പരിസരത്തിൽ നിന്നല്ല ഞാൻ വളർന്നതും ഞാൻ എൻ്റെ ലോകത്തേക്ക് കടക്കുന്നതും. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫെമിനിസം എന്ന് പറയുന്നത് അതൊരു നിലപാടാണെന്നും ആ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ ഒരുമിച്ച് പിടിച്ചു നിർത്താനും അധികാരത്തിൻ്റെ സമീകരണം നടത്താനുമുള്ള ഒരു ശ്രമത്തിൻ്റെ പേരാണ്. ആ അധികാരത്തിൻ്റെ പുനർവിതരണം നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം എന്ന് പറയുന്നത്. എവിടെയൊക്കെ നിങ്ങൾ തുല്യമല്ലാതെ നിൽക്കുന്നോ തുല്യമല്ലാതെ നിൽക്കുന്ന മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് തുല്യത വേണം എന്ന് തന്നെ പറയുക. അത് പുതിയ തുല്യതയല്ല, നമ്മൾ അടിസ്ഥാനപരമായ തുല്യത തന്നെ, സ്വത്വത്തിൻ്റെ തുല്യത തന്നെ വേണമെന്ന് അവകാശപ്പെടുന്നൊരു ആശയമാണ്. അതിന് വേണമെങ്കിൽ നമ്മൾ ആദ്യം ചിലത് ചെയ്യാൻ നിർബന്ധിതരാവണം. നിങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താലേ ഫെമിനിസ്റ്റ് ആവത്തുള്ളൂ. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഫെമിനിസ്റ്റ് ആവുക എന്നുള്ളത് കടലാസിലെ ഫെമിനിസം മാത്രമായിരിക്കും. ഞാനെപ്പോഴും പറയാറുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഫെമിനിസ്റ്റ് ആവുക അത്രമേൽ എളുപ്പമുള്ളൊരു പണിയല്ല. ഫെമിനിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കലാണ്, നിങ്ങൾ പങ്കാളിത്തത്തിന് തയ്യാറാവുകയാണ്. ആ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിരുന്ന മനുഷ്യരുടെ ആ പണി സ്വയം ഏറ്റെടുക്കലാണ്. ആ പണി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് പുറത്ത് തിളങ്ങാനുള്ള അവസരം നഷ്ടപ്പെടും. സാധാരണ പറയാറുള്ളത് അകത്ത് ചില മനുഷ്യർ കരിപുരണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പുറത്ത് വിളങ്ങുന്നത് എന്നാണ്. അങ്ങനെ കരിപുരണ്ടിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ കരിപുരുളുന്ന മനുഷ്യർക്ക് നിങ്ങളുടെ തിളക്കത്തിൻ്റെ പാതി സമ്മാനിക്കുകയോ വേണം. അതുകൊണ്ടാണ് ഇത് ബോധപൂർവമേ നടക്കൂ. ഒരു സ്ത്രീക്ക് നിലവിലുള്ള പരിതസ്ഥിതിയിൽ പുരുഷനോടൊപ്പം തുല്യമായി ഓടാനേ കഴിയില്ല. കാരണം അത്രമേൽ ഈ സ്ത്രീയുടെ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്, ഈ കണ്ണാടി എന്ന് പറയുന്നത് വളരെ ശക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. അത് കുടുംബത്തിലൂടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. പിന്നീട് സ്കൂളുകളിൽ സംഭവിക്കുന്നു, പിയർ ഗ്രൂപ്പുകളിൽ സംഭവിക്കുന്നു, സമുദായത്തിലും അത് തന്നെ സംഭവിക്കുന്നു. ലിംഗനീതി എന്ന വാക്കുപോലും പറയരുതെന്നാണ് ഒരു ചങ്ങാതി പറഞ്ഞത്. ആ വാക്കിന് എന്തോ കുഴപ്പമുണ്ട് അത്ര. പിന്നെ എന്ത് പറയണം? ലിംഗ അനീതി എന്ന് പറയണം. ഈ ലിംഗസമത്വം എന്ന് കേൾക്കുമ്പോൾ ആശങ്കയുണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പണിയെടുക്കേണ്ടി വരുമെന്നുള്ള പ്രശ്നം തന്നെയാണ് ഈ ചങ്ങാതിമാർക്ക്. ലിംഗ അസമത്വം മാറണം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം ഭയക്കുന്നത് അലസരായി കസേരയിൽ നീട്ടി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ചായ നഷ്ടപ്പെടുമെന്നുള്ള ബോധമാണ്, അടുക്കളയിൽ കയറേണ്ടി വരുമെന്നുള്ള ബോധ്യമാണ്, കുട്ടിയെ എടുത്ത് കുളിപ്പിക്കേണ്ടി വരുമെന്നുള്ള പ്രശ്നമാണ്, കുട്ടിയോടൊപ്പം നിങ്ങൾക്ക് മണിക്കൂറുകൾ ഉറക്കമില്ലാതെ കിടക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയാണ്, കുട്ടിയെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും എന്നുള്ള ആശങ്കയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കുട്ടിയെ എടുത്തിരുന്ന സ്ത്രീയെ നിങ്ങൾ താഴേക്ക് ചവിട്ടി താഴ്ത്തുകയും നിങ്ങൾ അതിൻ്റെ പേരിലുള്ള സ്വാതന്ത്ര്യം പുറത്ത് ആസ്വദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ലോകകപ്പ് ആസ്വദിക്കാൻ പോകാൻ പറ്റുന്നത് വീട്ടിൽ ഒരു കൂട്ടം മനുഷ്യരെ നിങ്ങൾക്കുള്ള ഭക്ഷണം, നിങ്ങളുടെ കുട്ടികൾക്കുള്ള ഭക്ഷണവും, നിങ്ങളുടെ പിതാ രക്ഷകർത്താക്കൾക്കുള്ള ഭക്ഷണവും ഒരുക്കുന്നത് കൊണ്ടാണ്. ഈ തിരിച്ചറിവ് നിങ്ങൾ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ഫെമിനിസത്തെ ഇവർ ഭയക്കുന്നത്. അല്ലാതെ അത് അടിസ്ഥാനമായി ഏതെങ്കിലും മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടല്ല. അടിസ്ഥാനമായി ഫെമിനിസം വന്നാൽ ഈ പറയുന്ന പാർട്ടിയുടെ ഭൂരിപക്ഷവും നഷ്ടപ്പെടും. ഈ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം ഞാൻ കണ്ടു. ഒരു ഫ്ലെക്സാണ്. ആ ഫ്ലെക്സിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ്, മഠത്തിൽ കുഞ്ഞാപ്പയുടെ ഭാര്യ റജീനയെ വിജയിപ്പിക്കുക എന്നാണ്. ഈ റജീനയുടെ പടം നിങ്ങൾക്ക് പോസ്റ്ററിൽ കാണാൻ കഴിയത്തില്ല. കാണുന്നത് കുഞ്ഞാപ്പയാണ്, മത്സരിക്കുന്നത് കുഞ്ഞാപ്പയല്ല. അതായത് ചിത്രത്തിൽ പോലും ഈ സ്ത്രീ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് രാഷ്ട്രീയമായ ഒരു എംപവർമെൻറ്റ് സാധ്യമാവുക? ഇവർക്ക് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ സാധ്യമാവുക? ഇങ്ങനെയാണ് കരോൾ പാറ്റ്മാനൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് പ്രൈവറ്റ് പബ്ലിക് എന്ന രീതിയിൽ പ്രൈവറ്റിലേക്ക് നിങ്ങളെ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രൈവറ്റ് പബ്ലിക് എന്ന രീതിയിലുള്ള വേർതിരിവ് ഒഴിവാക്കുമ്പോഴാണ് ഫെമിനിസം സാധ്യമാവുക. പബ്ലിക്കിലുള്ളതുപോലെ പ്രൈവറ്റിലും നിങ്ങൾക്ക് തുല്യതയുണ്ടാവണം. അൺപെയ്ഡ് ലേബർ അവസാനിക്കണം. ഒരു ഫെമിനിസ്റ്റ് ആയാൽ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ കൃത്യമായ വിഹിതം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഉപാധികളില്ലാതെ ശമ്പളമായി കൊടുക്കണം.
അടിസ്ഥാനമായതാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഓരോ പണിയും, ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹത്തോടു കൂടിയുള്ള ചുംബനങ്ങൾക്ക് പ്രതിഫലം നൽകണം എന്നല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവനെയും ശരീരത്തെയും നിലനിർത്താൻ ഒരു സ്ത്രീ വീട്ടിൽ ഏതെങ്കിലും ഒരു പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ പ്രതിഫലം നിങ്ങൾ നൽകണം പുറത്തെ അതേ മാർക്കറ്റ് റേറ്റിൽ. ആ റേറ്റിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുമ്പോഴാണ് അവരെ നിങ്ങൾ അംഗീകരിക്കുക. സ്വന്തമായി വരുമാനം ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ത്രീ ആത്മാഭിമാനമുള്ള സ്ത്രീയായി മാറുകയും ചെയ്യുന്നത്. അല്ലാതെ ഒരു പുരുഷന്റെ തണലിൽ, ഒരു പുരുഷന്റെ കെയറിൽ ജീവിക്കുന്ന സ്ത്രീക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ പേരാണ് ആത്മാഭിമാനം. ആത്മാഭിമാനമുള്ള സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ അവൻ്റെ വിഹിതം കൃത്യമായി അവൻ്റെ ഔദാര്യത്തിൻ്റെ പേരല്ല, ഇറ്റ്സ് നോട്ട് എ ബൗണ്ടി, ഇറ്റ് ഈസ് എ റൈറ്റ് എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാകും നിങ്ങൾ ഫെമിനിസം അംഗീകരിച്ചാൽ. ഒന്ന്, നിങ്ങൾക്ക് കിട്ടിയ മീൻ്റെ നടുക്കഷണം അവർക്ക് കൂടി കൊടുക്കേണ്ടി വരും. രണ്ടാമത്തത്, നിങ്ങളുടെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം ഉപാധികളില്ലാതെ പുറത്തെ അതേ റേറ്റിൽ നിങ്ങളെ നിലനിർത്താൻ വേണ്ടി പണിയെടുക്കുന്ന ഓരോ പ്ലേറ്റിനും ഓരോ മണിക്കൂറിൻ്റെ അടുക്കളയിലെ കാണാപ്പണിക്കും നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും. മൂന്ന്, അടിസ്ഥാനമായി നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന, നിങ്ങളുടെ ഒബ്ജക്റ്റാണ് സ്ത്രീ എന്ന ആശയത്തിൽ നിന്ന് സ്വതന്ത്ര അസ്തിത്വമുള്ള വ്യക്തികളായി അവർ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. അങ്ങനെ പുറത്ത് നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ അവർ നിർഭയം സഞ്ചരിക്കുന്നത് കാണേണ്ടി വരും. അവിടെ നിങ്ങൾക്കിതെല്ലാം നഷ്ടപ്പെടും. പണം നഷ്ടപ്പെടും, നിങ്ങളുടെ മാനസിക സ്വസ്ഥ്യം നഷ്ടപ്പെടും, നിങ്ങൾ പുറത്തുള്ള നിങ്ങളുടെ അധികാര പ്രയോഗം നടത്തേണ്ട ഇടങ്ങൾ, ഓഫീസ് മുറികളാണെങ്കിൽ അത്, അവസരങ്ങളാണെങ്കിൽ അത്, പാർട്ടിയിലെ സ്ഥാനമാനങ്ങളാണെങ്കിൽ അത്, നിങ്ങൾക്ക് കിട്ടേണ്ട അഭിനന്ദനങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് പകത്ത് കൊടുക്കേണ്ടി വരും. ഇത് പകത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയലാണ് ലിംഗ അസമത്വം, ലിംഗ സമത്വം വേണ്ട എന്ന് ചിലർ പറയുന്നത്. അതിനെ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ മാത്രമായി ചുരുക്കി കാണരുത്. അങ്ങേയറ്റം സ്വാർത്ഥമതികളായ മനുഷ്യർക്കല്ലാതെ ലിംഗ സമത്വത്തിനെതിരെ നിലപാടെടുക്കാൻ കഴിയില്ല. അത് അവരുടെ അധികാരത്തിന് വേണ്ടിയുള്ള ഉന്മാദവും ലഹരിയുമായിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ മനുഷ്യർക്കൊന്നും കാലത്തിൻ്റെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനേ കഴിയില്ല. ഇവരൊക്കെ എത്രയും പെട്ടെന്ന് വീഴുന്ന ചെറിയ ചെറിയ പാവകളാണ്, ചെറിയ ചെറിയ പാഴ്ത്തടികളാണ്. ഇവരുടെ ഈ നിലനിൽപ്പിനൊന്നും ഈ വർത്തമാനകാലത്തിൻ്റെ മണ്ണിൽ വേരൂന്നാനുള്ള ശക്തി ഈ വേരുകൾക്കില്ല. ഒരു കാറ്റടിച്ചാൽ വീണു പോകുന്ന പാഴ്മരങ്ങളാണ് ഈ ലിംഗ സമത്വത്തിനെതിരെ ശബ്ദിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത്. അതുകൊണ്ട് അധികകാലമൊന്നും ഇത് മുന്നോട്ട് പോകില്ല. ഇതൊക്കെ കടമുഴകി വീഴും. കുടുംബമൊന്നും ഇതേ രീതിയിലായിരിക്കില്ല. മക്കളും ഈ തലമുറയും പരിചരണവും ഒന്നും ഇതേ രീതിയിലായിരിക്കില്ല. സാമൂഹിക സ്ഥാപനവും ഇതേ രീതിയിലാകണമെന്ന് നിർബന്ധമില്ല. അതിനെയൊക്കെ മാറ്റുന്ന സാങ്കേതിക വിദ്യകൾ വരുന്നു, സാമൂഹിക വിനിമയ സാധ്യതകൾ വരുന്നു, സംസ്കാരത്തിൻ്റെ രൂപങ്ങൾ മാറുന്നു, ഘടന മാറുന്നു, ജീവിതമേ മാറുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ചുരുക്കി ചുരുക്കി നമ്മൾ ഒരു ശരീരത്തിലേക്ക് കൊണ്ട് കെട്ടുന്നില്ല. അപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് മാത്രം സ്വീകരിക്കാൻ നിലവിൽ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അങ്ങനെ നഷ്ടപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാവൂ. അങ്ങനെ പറയുന്നവർക്ക് മിനിമം അത് ആത്മാർത്ഥമായിട്ട് പുലർത്താൻ കഴിയുകയെങ്കിലും വേണമെന്നുള്ളതാണ് വാസ്തവം.